ഒക്കെ എല്ലാവരും അടിച്ചു പൊളിച്ചെന്ന് വിചാരിക്കണം കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും ഇത്തവണത്തെ ഓണം വ്ലോഗാണ് കേട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഓണമാണ്, തിരുവോണം ഡേ. ഇപ്പോൾ സമയം ഒരു 6:30 കഴിഞ്ഞിട്ടുണ്ടാവും. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു നേരത്തെ എണീച്ച് വരുന്നത്, ഓൺലി ബിക്കോസ് നമുക്കിന്ന് പൂക്കളിടണം. ഇവിടെ പൂക്കളത്തിൻ്റെ ഇൻചാർജ് ഞാനാണ്. അമ്മ ഫുൾ ഫുഡിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എൻ്റെ ബിലവ്ഡ് ഹസ്ബൻഡ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ വ്ളോഗ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു ഫുൾ ഓൺ ഓണം ഡേ കവർ ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ്. ഐ ഡോണ്ട് നോ ഹൗ മച്ച് ഇത് ശരിയായി വരുന്നു, ബിക്കോസ് ഞാൻ ഇന്നേ വരെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഫുൾ ഡേ കവർ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസൊന്നും എടുത്തിട്ടില്ല. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഓണായി കഴിഞ്ഞാൽ വേണ്ട രണ്ട് പൂവാണ് ചെണ്ടുമല്ലി ആൻഡ് വാടാമല്ലി. ക്യാമറമാൻ ഹസ്ബൻഡിനോടൊപ്പം ശില്പ. അങ്ങനെ പൂവിടാൻ തുടങ്ങിയിട്ട് കുറേ നേരമായെങ്കിൽ പോലും എന്ത് ചെയ്യണം എന്നറിയാതിരിക്കുമ്പോഴാണ് എൻ്റെ പൂക്കളം കണ്ടിട്ട് കുരിശ് വരയ്ക്കണ എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ കണ്ടത്. പിന്നെ എനിക്ക് വാശിയായിട്ടോ പിന്നെ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ട് ഒരു നല്ല രീതിക്ക് എൻ്റെ പൂക്കളമായപ്പോൾ പിന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. കുറേ പൂക്കളൊക്കെ പറിക്കാനൊക്കെ തുടങ്ങി. പിന്നെ ഭയങ്കര ഹെൽപ്പിംഗ് ആയിരുന്നു കേട്ടോ. ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൂക്കളമാണത്, അതിൻ്റെ ക്രെഡിറ്റ്സ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ ഹെൽപ്പിംഗ്, വേറെ ഒന്നുമല്ല. അങ്ങനെ ഈ പൂക്കളം ഓൾമോസ്റ്റ് സെറ്റായിട്ടോ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പൂ വെച്ചിട്ട് എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാൻ ബ്യൂട്ടിഫുള്ളി സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഡെക്കറേഷനായിട്ട് ഹസ്ബൻഡ് വന്നു. ആസ് യൂഷ്വൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രെഡിറ്റ്സ് തട്ടിയെടുക്കാൻ വേണ്ടി മാത്രമാണ് കേട്ടോ ഈ ഫൈനൽ ഡെക്കറേഷൻ, വേറെ ഒന്നുമല്ല. പിന്നെ അതേ ഏതൊക്കെയോ പൂക്കൾ മിസ്മാച്ച് ആയിട്ട് അവിടെ ഇവിടെയും വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മനുഷ്യൻ ഇത് കൊളമാക്കുന്ന തോന്നണേ. അങ്ങനെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്ന പൂക്കളും ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് എന്നെ ആ ഏരിയയ്ക്ക് അടുപ്പിക്കാതായപ്പോൾ ഞാൻ പിന്നെ അടുക്കള ഭാഗത്തേക്ക് പോയി. അവിടെ അമ്മ പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വ്ളോഗ് എടുക്കണ കണ്ടിട്ട് ഈ പപ്പടം ഒന്നും എടുക്കല്ലേ, ചട്ടി കൊള്ളൂല, എന്നെ കാണിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു. ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏട്ടൻ്റെ അമ്മേനെ എന്താ കാണിക്കാത്തതെന്ന്. അമ്മ ഇതിനൊന്നും വരാറില്ല, വിളിച്ചാൽ പോലും വരാറില്ല. അപ്പം ഞാനിത് സീക്രട്ട്ലി ഒരു ക്ലിപ്പെങ്കിൽ ഒരു ക്ലിപ്പ് കിട്ടി എൻ്റെ സന്തോഷത്തിൽ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ കോസ്റ്റ്യൂം ചേഞ്ചൊക്കെ ചെയ്തിട്ട് ഒരാൾ പിന്നെയും പൂക്കളത്തിൻ്റെ അടുത്തിരിക്കുന്നു കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നില്ല, ഓൾറെഡി സെറ്റ് ചെയ്ത പൂക്കളം പിന്നെയും പിന്നെയും ഡെക്കറേറ്റ് ചെയ്ത് കൊളാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ പച്ച ബോർഡർ വരുന്നതാണ് ഈ പൂക്കളത്തിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ എനിക്ക്. പിന്നെ ഞാനും റെഡിയാവാൻ പോയി. നമ്മൾ ഉച്ചയൊക്കെ ആയപ്പോഴേക്കും ഓണസദ്യ കഴിക്കാനുള്ള ഒരു വൈബിലെത്തിയിട്ടോ. അങ്ങനത്തെ ഇലയൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഈ വർഷത്തെ തിരുവോണ സദ്യ കഴിക്കാൻ പോവുകയാണ് കേട്ടോ. എവിടെ നിന്നൊക്കെ എത്രയൊക്കെ സദ്യ കഴിച്ചാലും ഈ ഓണം ദിവസം നമ്മുടെ ഫാമിലിയായിട്ട് കഴിക്കുന്ന സദ്യ ഭയങ്കര സ്പെഷ്യലാണ്. സോ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു നമ്മളെല്ലാവരും. അതിനതെ ഇലയിട്ടു, പുളിയിഞ്ചി ആൻഡ് അച്ചാറാണ് ആദ്യം വിളമ്പാന്ന് അറിഞ്ഞപ്പോൾ ചാടിക്കയറി ആദ്യം അത് തന്നെ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. വേറെയും ഐറ്റംസ് ഉണ്ടായിരുന്നു, ഓലൻ, അവിയൽ, അങ്ങനത്തെ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ പിന്നെ ഈ ട്രഡീഷണൽ സദ്യയിൽ വിളമ്പണ എല്ലാ ഐറ്റംസും ഒന്നും ഉണ്ടാക്കാൻ നിന്നില്ല. ആകെ നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഓവറാക്കി ചാളമാക്കാൻ നിന്നില്ല കേട്ടോ. അങ്ങനെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറയുന്ന പോലെ നമ്മളുണ്ടാക്കിയ കുറച്ച് ഐറ്റംസ് കൊണ്ടാണ് ഇത്തവണത്തെ ഓണം സെലിബ്രേറ്റ് ചെയ്തത്. പിന്നെ ഈ വിളമ്പുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് വിളമ്പണ പോലെയൊക്കെ തോന്നും നിങ്ങൾക്ക്. പക്ഷെ ഈ ഒരു ഓണസദ്യയിൽ ഞാൻ ഒരു ഐറ്റം പോലും പ്രിപ്പയർ ചെയ്തിട്ടില്ല ഗൈസ്. കുക്കിംഗ് എനിക്ക് പണ്ട് തൊട്ടേ ഇഷ്ടമല്ല. പിന്നെ അപ്പാർട്ട്മെൻറ്റിലൊക്കെ ആയിരിക്കുമ്പോൾ ഒറ്റയ്ക്കായത് കാരണം സർവൈവലിൻ്റെ പേരിൽ മാത്രം ഞാൻ കുക്ക് ചെയ്ത് കഴിക്കാറുണ്ട്. അല്ലാത്ത പക്ഷം എനിക്ക് കുക്കിംഗ് ഒട്ടും ഇഷ്ടമല്ലാത്തതും ഒട്ടും അറിയാത്തതുമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ. അങ്ങനത്തെ ഓൾമോസ്റ്റ് എല്ലാം വിളമ്പൽ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചോ ഇല്ലയെന്ന് എനിക്കറിയില്ല. കുക്കറിൽ നിന്ന് ഡയറക്റ്റ്ലി ആണ് നമ്മൾ സാമ്പാറൊക്കെ വിളമ്പിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. ചിലവരിതിനെ മടി എന്നൊക്കെ വിളിക്കും, പക്ഷേ ഐ ലവ് ടു കോൾ ഇറ്റ് സ്മാർട്ട് വർക്ക്, ബിക്കോസ് വെറുതെ എന്തിനാ വേറൊരു കണ്ടെയ്നറിലേക്ക് എടുത്ത് അതിൽ നിന്ന് വിളമ്പി എല്ലാ പാത്രം കൂടിയും കഴുകി വെക്കാനൊക്കെ നിൽക്കുന്നത്. ഓ, സോ മച്ച് ഓഫ് വർക്ക്. ആൻഡ് ഇന്നത്തെ പായസമായിട്ടുള്ള പാലടയും കൂടെ ടേബിളിൽ വെച്ചപ്പോൾ നമ്മൾ കംപ്ലീറ്റ് ആയി. ആൻഡ് സദ്യ തുടങ്ങാൻ പോവുകയാണ്. ഈ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും സദ്യ ആദ്യം ടേസ്റ്റ് ചെയ്തത് ഞാനാണ് കേട്ടോ. എൻ്റെ ഓപ്പോസിറ്റ് അമ്മ ഇരിക്കുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രെയിമിലേക്ക് വരാൻ ഒട്ടും
ഒട്ടും താല്പര്യമില്ലാത്തത് കാരണം അതൊന്നും ക്യാപ്ചർ ചെയ്തില്ല കേട്ടോ. അങ്ങനെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞു, നല്ല അടിപൊളിയായി കഴിച്ചു, വയറ് നിറയണ വരെ കഴിച്ചു. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം. ആക്ച്വലി പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കുമ്പോൾ ഒരിക്കലും ചെയ്യാത്തൊരു കാര്യമാണ് കേട്ടോ, വീട്ടിലിരുന്ന് നമ്മൾ കഴിച്ച ഇലയിൽ പായസം കഴിക്കുക എന്നുള്ളത്. പുറത്ത് പോയി സദ്യയൊക്കെ കഴിക്കുമ്പോൾ അത്ര കംഫർട്ടബിൾ ആവാറില്ല, പക്ഷേ വീട്ടിലിരിക്കുമ്പോൾ എന്തായാലും ഈ ഇലയിൽ പായസം കഴിക്കുക എന്നുള്ളതൊരു മെയിൻ സംഭവമാണ് കേട്ടോ. പായസം പപ്പടത്തിൻ്റെ ഒപ്പം തന്നെ കഴിക്കണമെന്ന് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡിന്. സോ ഹീ ഈസ് ലൈക്ക് ആക്ച്വലി ഒരു ട്യൂട്ടോറിയലാണ് നമുക്ക് കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്, ഇങ്ങനെ വേണം പായസം കഴിക്കാമെന്ന്, വിച്ച് ഇസ് ആക്ച്വലി ടേസ്റ്റി. ഞാൻ പായസം മാത്രം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ പപ്പടം എടുക്കുന്ന എനിക്ക് സൈഡിൽ നിന്ന് ഒരു ഹിൻറ്റ് തന്നു, അത് കാരണം അപ്പുറത്തെ ഇലയത്തെ പപ്പടം എടുത്തിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു കോംബോ ട്രൈ ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി പായസം മാത്രമേ കഴിക്കാറുള്ളൂ, പക്ഷേ കഴിച്ച് നോക്കിയപ്പോൾ എനിക്ക് ഇഷ്ടമായി. ദാറ്റ് യു ക്യാൻ ആക്ച്വലി സീ ഇൻ മൈ ഫേസ്. ഞാൻ അത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ പപ്പടം ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ പപ്പടത്തിൻ്റെ കൂടെയാണോ പപ്പടം ഇല്ലാതെയാണോ പായസം കഴിക്കാറ് എന്നുള്ളത് കമൻറ്റ് ബോക്സ് വഴി എന്നെ അറിയിക്കുക. അങ്ങനെ വയറ് നിറയെ സദ്യയും അതിൻ്റെ മേലെ കുറേ പായസം കൂടിയും കഴിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ കുറച്ച് വയ്യാതെയൊക്കെ ആയി കേട്ടോ. ബിക്കോസ് മനസ്സ് നല്ലോണം സന്തോഷമായെങ്കിൽ പോലും ബോഡിക്ക് താങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു ചെറിയ ഉച്ചമയക്കമൊക്കെ കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾക്ക് പോകേണ്ടത് എൻ്റെ ചേച്ചിയുടെ വീട്ടിലേക്കാണ്. അവിടെ പോയി ചേച്ചി കുഞ്ചുവും മിന്നുവിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്ക് പോകണം. കാറിൽ പാട്ടൊക്കെ വെച്ച് രണ്ട് സ്റ്റെപ്പൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചേച്ചിയുടെ വീട് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ പാലക്കാടുള്ള മംഗല എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ. സോ ദേ ഓൺ ദ വേ ആണ്. ഇനി അവിടെ പോയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അങ്ങനെതേ കുട്ടിപ്പട്ടാളത്തിനെയും പിക്ക് ചെയ്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിയായാലും ഞാനായാലും സെപ്പറേറ്റ് സെപ്പറേറ്റ് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾ ഒരുമിച്ച് പോകുന്ന കാര്യം അമ്മയ്ക്കും അച്ഛനും അറിയില്ലായിരുന്നു. അതൊരു ചെറിയ സർപ്രൈസ് പോലെയൊക്കെ തന്നെ ആയിരുന്നു കേട്ടോ. സോ ദേ വീടെത്തി ഞങ്ങൾ ഒരുമിച്ച് കണ്ടതിലൊരു ചെറിയ ഷോക്കിലാണ് കേട്ടോ അമ്മ. പിന്നെ വീടെത്തി കഴിഞ്ഞാൽ ഞാനായാലും ചേച്ചിയുടെ കുട്ടികളായാലും ആദ്യം ചെയ്യുന്ന കാര്യമാണ് എൻസോനെ അഴിച്ചു വിടുക എന്നുള്ളത്. എൻസോ ഇസ് ദ ഓൺലി വൺ നമ്മളെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര എക്സൈറ്റഡ് ആവുന്നത്. പിന്നെ ഞങ്ങളെപ്പോലെ തന്നെ എൻസോ സദ്യ കഴിച്ച് കുറച്ച് കിറങ്ങിയിരിക്കുകയായിരുന്നു കേട്ടോ. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ അടങ്ങിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെയല്ല ആൾ. എക്സൈറ്റ്മെൻ്റ് ആണോ വികൃതിയാണോ എന്താണെന്നൊന്നും മനസ്സിലാവില്ല. സ്വിച്ച് ഇട്ട പോലെ ആളുടെ സ്വഭാവം മാറും കേട്ടോ. സോ ദേ അടങ്ങിയിരിക്കുന്നത് എന്താണെന്നിങ്ങനെ സർപ്രൈസ്ഡ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ സംഭവിച്ചു. ഇതാണ് ഇവൻ്റെ ശരിക്കുമുള്ള സ്വഭാവം. ഓണമായത് കാരണം കുറച്ച് ഓണം വൈബ് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് സെറ്റായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. പേർക്സ് ഓഫ് ഹാവിങ് ചേച്ചിയുടെ കുട്ടികളാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു അസിസ്റ്റൻറ്റിനെ പോലെ എപ്പോഴും സാരി പിടിക്കാൻ ഒരാൾ കൂടെ ഉണ്ടാവും കേട്ടോ. അത് ഭയങ്കര ഒരു ബ്ലെസ്സിങ് ആണ്. പിന്നെ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചൊരു കാര്യമാണ്. അമ്മടി അച്ഛൻ്റെ എൻട്രി ഭയങ്കര ഗ്രാൻഡായി എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്യിപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാതിൽ തുറന്ന് വന്നിട്ട് എല്ലാവരെയും ഓണം വിഷ് ചെയ്തു കേട്ടോ. സൈഡിൽ നിങ്ങൾക്ക് അച്ഛമ്മേനെയും കാണാം. അങ്ങനെ ഓണം വൈബ് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും റെഡി ആയിട്ട് സെറ്റായിട്ട് നിൽക്കുകയാണ്. ഫോട്ടോസ് എടുത്തതെല്ലാം ഞാൻ ഈ വീഡിയോയുടെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്യാം കേട്ടോ. ഹാവ് എ ലുക്ക്. കുറച്ച് കഴിഞ്ഞപ്പോൾ നമുക്കൊന്ന് ഔട്ടിങ്ങിനൊക്കെ പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ലാഡർ സിനിമാസിലേക്കാണ് കേട്ടോ വന്നിരിക്കുന്നത്. ആക്ച്വലി ഇങ്ങോട്ട് വരാനുള്ള പ്ലാൻ കുട്ടികളുടെ ആയിരുന്നു. ബിക്കോസ് ഇവിടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ഏരിയ ഒക്കെ ഉണ്ട്. അങ്ങനെ ഞാൻ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ബാക്കിൽ കിടന്ന് തിരിയുന്നു കേട്ടോ. ഗെയിംസ് കളിക്കാനെന്ന് പറഞ്ഞിട്ട് അവിടെ പോയിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഡയറക്റ്റ് ചിക്കിങ്ങിൻ്റെ അവിടേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. രണ്ട് മൂന്ന് ദിവസമായിട്ട് സദ്യ മാത്രമാണ് കഴിക്കുന്നത്, ഫുൾ പച്ചക്കറികളാണ്. എന്തെങ്കിലും നോൺ വെജ് വേണമെന്ന് പറഞ്ഞിട്ടാണ് നേരെ അങ്ങോട്ട് പോയത് കേട്ടോ. അങ്ങനെ ഫുഡെല്ലാം ഓർഡർ ചെയ്തു, ദൈ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മീൻ വൈൽ നമ്മളൊരു ഐസ്ക്രീം ഒക്കെ കഴിച്ചിരുന്നു, അതൊന്നും റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഫുഡിൻ്റെ ടോക്കൺ നമ്പർ വിളിച്ചപ്പോൾ ചേച്ചി പോയി കളക്ട് ചെയ്തിട്ട് വരികയാണ്. ഞങ്ങൾ വേഗം കഴിച്ച് തീർക്കും എന്നുള്ള പേടിയിൽ അച്ഛനും പിള്ളേരും ഓടി വരികയാണ് കേട്ടോ. സോ നമ്മൾ ദൈ ഫുഡൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് സെറ്റായിട്ട് ഇരിക്കുകയാണ്. ആക്ച്വലി ഇത്രയൊക്കെയുള്ളൂ എൻ്റെ ഓണം ഡേ ഇൻ മൈ ലൈഫ്. ഓൾസോ ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റാത്ത കുറേ മൊമെൻറ്റ്സും ഇടയിലുണ്ടായി കേട്ടോ. നമുക്കതൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത്രയും കാര്യങ്ങൾ എനിക്ക് നിങ്ങൾ എല്ലാവരുമായിട്ട് ഷെയർ
ഫയറി ആൻഡ് ഐ എം റിയലി റിയലി ഹാപ്പി. തിരുവോണം ദിവസം സൺഡേ ആയത് കാരണം ഇത്തവണത്തെ സൺഡേ വ്ളോഗ്സ് എനിക്ക് മിസ്സായി. പക്ഷേ 2 ഡേയ്സ് ലേറ്റ് ആണെങ്കിൽ പോലും ഈ വ്ളോഗ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. നിങ്ങളുടെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് എന്നെ കമൻറ്റ് ബോക്സ് വഴി അറിയിക്കുക. നെക്സ്റ്റ് സൺഡേ ഞാൻ എക്സൈറ്റിംഗ് ടോപ്പിക്കായിട്ട് വരുന്നതായിരിക്കും സൺഡേ വ്ളോഗ്സ്. ഓൾസോ ഈ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ. നമ്മൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോഴേക്കും തിരിച്ചു പോയി കേട്ടോ. സോ നെക്സ്റ്റ് സൺഡേ ഞാൻ വേറെ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ദിസ് ഇസ് മീ ഷെലുഗ്രാം ആൻഡ് മൈ കുട്ടിപ്പട്ടാളം സൈനിങ് ഓഫ്. ടാറ്റാ.